ഹലോ, നമസ്കാരം. ജിതനുണ്ടെങ്കിലും ഏവർക്കും ഈ ഒരു ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള എല്ലാ വീഡിയോസും കാണുക, ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിങ്ങാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ എനിക്കുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഒരുപാട് ആളുകൾ ഡയറക്ടർ സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ കേട്ട ഒരു കാര്യം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന കമ്പനിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നേടാൻ പറ്റിയില്ല, കുറേ കാലം അവിടെ നിന്നു, ഒന്നും നേടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല. എന്നിട്ട് ആ കമ്പനിക്കെതിരെ കുറ്റം പറയുന്ന ഒരു ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായും ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ബിസിനസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇവർ ഈ ബിസിനസ്സിൽ വരാൻ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം നമുക്കറിയാം, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവണം. ആ ഒരു കാരണം ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ മേഖലയിൽ നമുക്ക് കഴിവുകൾ തെളിയിക്കാൻ പറ്റും. അതേസമയം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പല ആളുകളും വരുന്നത് ഒന്നുകിൽ അവരുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പറഞ്ഞത് പ്രകാരം ആ കമ്പനിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും തന്നെ ഇല്ലാതെ എടുത്തു ചാടി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാതെ അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തത് ഒന്നും കൃത്യമായി പാലിക്കാതെ അവർ കുറേ നാൾ അവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്നു. അവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞിട്ട് അവർ നിർത്തിപ്പോകുന്നു. എന്നിട്ട് കുറ്റം പറയുക, ഞങ്ങൾ ഇന്ന കമ്പനിയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റിയില്ല, ഒരുപാട് പൈസ പോയി, അത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെയായി, അല്ലെങ്കിൽ അത്രയും കാലം ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഇത്ര വരുമാനം കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ആരും തന്നെ പരാജയപ്പെടില്ല എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ നിർത്തിപ്പോവുകയാണ് അല്ലെങ്കിൽ അവൾ നിർത്തിപ്പോവുകയാണ് ചെയ്യുക, ഒരിക്കലും പരാജയപ്പെടുകയല്ല ചെയ്യുക. ഒരു കുട്ടി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് 8-ാം ക്ലാസ്സിൽ എത്തി ആൾ നിർത്തിപ്പോയാൽ അതിനർത്ഥം ആൾ പരാജയപ്പെട്ടു എന്നുള്ളതല്ല, കാരണം അദ്ദേഹം നിർത്തിപ്പോകുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നിർത്തിപ്പോകുന്നു. ഈ നിർത്തിപ്പോകുന്നതിനെ ഒരിക്കലും നമുക്ക് പരാജയപ്പെട്ടു എന്നുള്ള ലെവലിൽ പറയാൻ പറ്റില്ല. അതേസമയം അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തു, അദ്ദേഹം പരീക്ഷ എഴുതി അതിൽ പരാജയപ്പെട്ടിട്ടെങ്കിൽ അത് പരാജയം എന്ന് പറയാം. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് അവരുടെ ലീഡേഴ്സൊക്കെ പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രവർത്തിച്ച് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് വളരെ വിരളമാണ്. കാരണം എൻ്റെ കഴിഞ്ഞ കുറേ വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ അപ്ലൈ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ 101% അദ്ദേഹം സക്സസ് ആയിട്ടുണ്ടാവും. ഒരിക്കലും പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ല. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പല ആളുകളും എന്ത് ചെയ്യില്ല, അത്രയും കാലം നിൽക്കില്ല. അവർ ഈ ബിസിനസ്സിൽ വരുന്നു, ആദ്യത്തെ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്നു. അത് സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് ഒരു 5-ാം 6-ാം മാസം പ്രവർത്തിച്ച സമയത്ത് വെറും ഒരു 10,000 രൂപയായിരിക്കാം ഒരു പക്ഷേ അവർക്ക് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവരാലോചിക്കും, ഞാൻ നിലവിൽ ചെയ്യുന്ന ജോലി വെച്ചിട്ട് എനിക്ക് ഇത്രയും വരുമാനം കിട്ടില്ലായിരുന്നോ, കഴിഞ്ഞ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ഞാൻ ആ ജോലിയാണ് ചെയ്തതെങ്കിൽ എനിക്ക് ഇത്രയും വരുമാനം കിട്ടില്ലായിരുന്നോ എന്ന് അവർ വിചാരിക്കും.
അപ്പൊ എന്ത് ചെയ്യും, അവര് കാൽക്കുലേറ്റ് ചെയ്യും, ആ ഈ പരിപാടി നഷ്ടപരിപാടിയാ, കാരണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് എക്സ്പെൻസ് കൂടത്തുള്ളൂ, എനിക്ക് ഒരു രീതിയിലുള്ള വരുമാനം ഇവിടെ നിന്ന് ലഭിക്കില്ല എന്ന് അവർ തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തിരുന്നു, പിന്നീട് അവരുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ലീഡേഴ്സോ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോലും പല ആളുകളും മാറുന്നു. സ്വമേധയാ പിന്നെ നിർത്തിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ കുറച്ച് ടീമൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തു. ഈ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം ബിസിനസ്സാണ്, ഏത് ബിസിനസ്സാണെങ്കിലും അതിന് ഒക്കെ എന്താ പറയുക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പം ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു ശക്തമായിട്ടുള്ള മഴ വരുന്നുണ്ടെങ്കിൽ മുൻപ് പ്രളയം നടന്ന ഒരു ഏരിയയിൽ രണ്ടാം വട്ടം മഴ വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. എന്ന് പറയുന്ന പോലെ ബിസിനസ്സാണ്, അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കണം. അതേസമയം പല ആളുകൾ എന്താ ചെയ്യുക, അയ്യോ എൻ്റെ കൂടെ വന്ന ആളുകളൊന്നും ഇന്ന് ബിസിനസ്സിലില്ല, അതുകൊണ്ട് ഞാനും ബിസിനസ് നിർത്തി, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തില്ല, എൻ്റെ കൂടെ ആരുമില്ല. അപ്പം അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു, നിങ്ങളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടീമും കാര്യങ്ങളൊക്കെ വന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ ടീമിനെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ അവരെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർ നിർത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായി, ഞാൻ തനിച്ചായി, എനിക്കിപ്പോൾ ആരുമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇരിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ഫീല് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഒരു ഫീല് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നടന്നു പോയി ബിസിനസ് പ്ലാൻ പറഞ്ഞ സ്ഥലത്ത് പിന്നീട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമൊക്കെ വന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓട്ടോ വിളിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കാറ് വിളിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വലിയ ഫെസിലിറ്റീസിലൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് സെയിൽ കുറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് 1-to-1 പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യാനോ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. ഇനി അഥവാ അങ്ങനെ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചാൽ പോലും അവിടെ പോയിട്ട് നിങ്ങളൊരു പ്ലാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാര രീതി പോലും മാറിയിട്ടുണ്ടാവും. കാരണം നിങ്ങളാദ്യം ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എങ്ങനെയാണോ സംസാരിച്ചത് അതേപോലെ ആയിരിക്കില്ല നിങ്ങളൊരു റാങ്കിൽ എത്തിക്കഴിയുന്ന സമയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ആ സംസാര രീതിയിൽ തന്നെ ഉള്ള ഒരു വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ ഒരു വ്യക്തിയും ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്ര മാത്രമേയുള്ളൂ, നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ആരും നിങ്ങളോടൊപ്പം ഇല്ലായിരുന്നു, പിന്നീട് നിങ്ങൾ ടീം ബിൽഡ് ചെയ്തെടുത്തതാണ്. അതേപോലെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, സീറോയിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സീറോയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾ പഴയ ആ വ്യക്തി തന്നെയായി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ പഴയ ആ വ്യക്തി തന്നെയായി മാറുന്ന സമയത്ത് നിങ്ങൾ ആ പഴയ സമയത്ത് നിങ്ങൾ എങ്ങനെ പ്ലാൻ പ്രസൻറ്റേഷൻ നടത്തിയോ എങ്ങനെ സെയിൽ ഓപ്പണിംഗ് ചെയ്തോ അതേ രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, പല ആളുകളും അതിനുവേണ്ടി മുതിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിലേക്കൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പ്രോസ്പെക്റ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്കൊന്ന് പോകാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരു പരാജയവും സംഭവിക്കില്ല. അത് നിങ്ങൾ ഏത് കമ്പനിയിൽ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, കമ്പനി സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ മനസ്സിലായ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ നാളുകളിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുക, അതിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും
ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കൂടി ഈ ഒരു അറിവ് പങ്കിട്ട് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ